ഇന്ന് മാത്സ് എക്സാമിനേഷൻ എന്ന് പറയുന്ന വലിയൊരു ഭാരം നിങ്ങൾക്ക് ഒഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ മാത്തമാറ്റിക് എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നിങ്ങളെ തേടി വരുന്നത്, നിങ്ങളെ മാടി മാടി വിളിക്കുന്നത് ഫിസിക്സ് എക്സാമിനേഷൻ ആണ്. അപ്പോ ഇനി വരാൻ പോകുന്ന ഫിസിക്സ് എക്സാമിനേഷന് വളരെയധികം ദിവസങ്ങളൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് എല്ലാം ടപ്പ് ടപ്പ് ചെയ്യുന്നതായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒത്തിരി വീഡിയോസ് ഓൾറെഡി ചെയ്ത് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ എല്ലാ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആ വീഡിയോസ് ഒന്നും കണ്ടില്ലെങ്കിൽ അതെല്ലാം കണ്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ജയിക്കാനുള്ള മാർക്കൊക്കെ അതിൽ നിന്ന് തന്നെ ഉറപ്പായിട്ട് കിട്ടും. അത് ഷുവർ ആണ്. പിന്നെ നമ്മുടെ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്കൊരു 50-60% മാർക്കും ആ വീഡിയോകളിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് ലഭിക്കും. ഓൾറെഡി ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ചു തീർത്തുന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് വേണം എക്സാമിനേഷന് വേണ്ടി പോകേണ്ടത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സെക്ഷൻ ആണ് റേ ഒപ്റ്റിക്സിനകത്ത് വരുന്ന ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ആക്ച്വലി ലെൻസ് മേക്കേഴ്സ് ഫോർമുല പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുന്നേ ഉള്ള ഡെറിവേഷനിലെ റിസൾട്ട് നന്നായിട്ട് അറിയാമെങ്കിലേ നമുക്കത് ചെയ്യാൻ സാധിക്കൂ. ആ റിസൾട്ട് മനസ്സിലാക്കുന്ന രീതിയും അത് അപ്ലൈ ചെയ്ത് എങ്ങനെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യാം എന്നതുമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോ മാത്സ് എക്സാം കഴിഞ്ഞല്ലേ ഉള്ളൂ, കുറച്ച് വിശ്രമിക്കാം എന്നൊന്നും വിചാരിക്കരുത്. ബിക്കോസ് നമുക്ക് കുറച്ച് അവേഴ്സ് മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ. ആ അവേഴ്സ് നമുക്കൊരു ഒരു ഒന്നര ദിവസം അല്ലെ അങ്ങനെ കണക്കാക്കിയാൽ മതി, ഒരു 2 ഡേയ്സ് പോലും തികച്ചില്ല. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഹാർഡ് വർക്ക് നിങ്ങളെ ഭാഗത്തു നിന്ന് വരണം. മടി പിടിച്ചൊന്ന് ഇരിക്കരുത്, കാരണം ഇനി അടുത്ത എക്സാമിനേഷൻ കണ്ണടച്ചോർക്കണം ഇങ്ങനെ എത്തിപ്പോകും. അപ്പൊ പഠിക്കാൻ ഒത്തിരി ഉണ്ട് ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് നമുക്ക് ഉടനെ പഠിച്ചു തുടങ്ങാം. അപ്പൊ എന്നോടൊപ്പം ഒന്ന് പഠിക്കുക, എന്താണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ആ പേര് തന്നെ ശ്രദ്ധിച്ചേ, ലെൻസ് മേക്കേഴ്സ് ഫോർമുല. എന്താ ലെൻസ് മേക്കേഴ്സ്? അതായത് ലെൻസ് ഉണ്ടാക്കുന്നവർക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഫോർമുല എന്നതാണ് അതിന്റെ അർത്ഥം, ലെൻസ് മേക്കേഴ്സ് ഫോർമുല. സോ ആദ്യം നമുക്ക് ഇവിടെ വേണ്ടത് ഒരു കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, ഒരു ബൈകോൺവെക്സ് ലെൻസ് ആണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ ബൈകോൺവെക്സ് ലെൻസിന്റെ കേസിൽ നിങ്ങൾ ആദ്യം ഓർത്തിരിക്കേണ്ടത് ഒരു ബൈകോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോൾ അതിൽ 2 സ്ഫെറിക്കൽ സർഫസുകളാണ് ഉള്ളത്. അതിലെ ഫസ്റ്റ് സർഫസ് ആണ് ഈ ഇരിക്കുന്നത്, സെക്കൻഡ് സർഫസ് ആണ് ഈ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് ഫസ്റ്റ് എന്നും ഇതിന്റെ സെക്കൻഡ് എന്നും എഴുതാം. അപ്പൊ നിങ്ങൾ തെറ്റിക്കണ്ട, 2 സർഫസുകളാണുള്ളത്, 2 സ്ഫെറിക്കൽ സർഫസുകളാണുള്ളത്. ദിസ് ഇസ് ദ ഫസ്റ്റ് സ്ഫെറിക്കൽ സർഫസ്, ദിസ് ഇസ് ദ സെക്കൻഡ് സ്ഫെറിക്കൽ സർഫസ്. അപ്പൊ 2 സ്ഫെറിക്കൽ സർഫസുകളാണുള്ളത്. അപ്പോ ഒരു ഒരൊറ്റ സ്ഫെറിക്കൽ സർഫസിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല ഞാൻ ആദ്യം പഠിപ്പിച്ചു തരാം. അതാണ് നമ്മൾ അതിന് മുന്നേ ഒരു ഡെറിവേഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന് വരുന്നതാണ് ആ ഡെറിവേഷൻ ചെയ്തെടുക്കുന്ന ആ ഫോർമുല. നല്ല എളുപ്പം ആ ഫോർമുല പഠിക്കാം. അത് ഇങ്ങനെയാ വരുന്നത്, (n₂ ബൈ v - n₁ ബൈ u) = (n₂ - n₁ ബൈ r). ഒന്ന് പറഞ്ഞേ, (n₂ ബൈ v - n₁ ബൈ u) = (n₂ - n₁ ബൈ r). ഒന്ന് കാണാതെ പറഞ്ഞു നോക്കിയേ, (n₂ ബൈ v - n₁ ബൈ u) = (n₂ - n₁ ബൈ r). ഓക്കെ, പക്ഷെ ഇത് പഠിക്കുമ്പോ ഇങ്ങനെ വെറുതെ സിംബോളിക് ആയിട്ട് പഠിച്ചിട്ട് കാര്യമില്ല, അർത്ഥം കൂടി മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ എങ്ങനെ പഠിച്ചു വെക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഡെറിവേഷനിൽ. അപ്പൊ ഇത് പഠിച്ചു വെക്കേണ്ട രീതി ഇങ്ങനെയാണ്, സെക്കൻഡ് മീഡിയം അതാണ് (n₂). അപ്പൊ സെക്കൻഡ് മീഡിയം ഡിവൈഡഡ് ബൈ ഇമേജ് ഡിസ്റ്റൻസ് മൈനസ് (n₁) എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് മീഡിയം ഡിവൈഡഡ് ബൈ ഒബ്ജക്ട് ഡിസ്റ്റൻസ് (=) ഡിഫറൻസ് ഓഫ് മീഡിയ, അതാണ് (n₂ - n₁). ഇപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകളുടെ ഡിഫറൻസ് ആണ്, ഞാനത് സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഡിഫറൻസ് ഓഫ് മീഡിയ എന്ന് പറയും. ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇങ്ങനെ പഠിക്കാവൂ, സെക്കൻഡ് മീഡിയം ഡിവൈഡഡ് ബൈ ഇമേജ് ഡിസ്റ്റൻസ് മൈനസ് ഫസ്റ്റ് മീഡിയം ഡിവൈഡഡ് ബൈ ഒബ്ജക്ട് ഡിസ്റ്റൻസ് (=) ഡിഫറൻസ് ഓഫ് മീഡിയ ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇങ്ങനെ പഠിച്ചു വെച്ചാൽ നമുക്ക് ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഈസി ആയിട്ട് ഡിറൈവ് ചെയ്യാം. ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡെറിവേഷനിൽ 2 സ്റ്റെപ്പ് ആണ് കോൺസെപ്റ്റ് ബേസ് ചെയ്ത് വരുന്നത്, ബാക്കിയൊക്കെ ഈസിയാണ് പറ ചെയ്തെടുക്കാം. അപ്പൊ ആ കോൺസെപ്റ്റ് ബേസ്, ആ കോൺസെപ്റ്റ് ആണ് നിങ്ങളിപ്പോ ഞാൻ പഠിപ്പിച്ചത്. അപ്പൊ അത് കുറച്ചുകൂടി നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റേ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ നമുക്കത് ചെയ്യാമോ? ശരി, നോക്കൂ. ആദ്യം ദാ ഇവിടെ ഒരു ഒബ്ജക്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കും, ഇവിടെ ഒരു ഒബ്ജക്ട് ഇരിക്കുന്നു. ആ ഒബ്ജക്ട് ഇരിക്കുന്ന മീഡിയമാണ് (n₁). സപ്പോസ് ദിസ് ഇസ് എയർ എന്ന് വിചാരിച്ചോ, എയർ.
എന്നിട്ട് അത് ലെൻസിനകത്തുകൂടി പാസ് ചെയ്യും. ലെൻസിനകത്തുള്ള മീഡിയം എൻ ടു എന്ന് എടുക്കുക. ലെൻസിനകത്തുള്ള മീഡിയം എൻ ടു. ഇത് പുറമല്ലേ, പുറത്തുള്ള ഭാഗത്തുള്ള മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എപ്പോഴും എത്ര തന്നെ, എൻ വൺ തന്നെ, അതിന് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പോ ഇതും എൻ വൺ ഇതും എൻ വൺ, ആ ലെൻസിനകത്ത് മാത്രം വേറൊരു മീഡിയം, അത് എൻ ടു. ഇതിനകത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഈ ഒബ്ജക്റ്റിനെ നേരിട്ട് കാണുന്ന സർഫസ് ഏതാണ് എന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞു. ഇവിടെ രണ്ട് സർഫസുകളാണ് ഉള്ളത്, ഫസ്റ്റ് സർഫസ് ആൻഡ് സെക്കൻഡ് സർഫസ്. ഇതിൽ ഏത് സർഫസ് ആണ് ഒബ്ജക്റ്റിനെ നേരിട്ട് കാണുന്നത്, അത് ഫസ്റ്റ് സർഫസ് ആണ് അല്ലെ. സെക്കൻഡ് സർഫസ് അപ്പുറത്തല്ലേ ഇരിക്കുന്നത്, അപ്പൊ അയാൾക്ക് കാണാൻ പറ്റില്ല. നമ്മളിപ്പോ സെക്കൻഡ് സർഫസിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒബ്ജക്റ്റിനെ കണ്ടുകൂടാ, കാരണം സെക്കൻഡ് സർഫസ് ഇപ്പുറത്തായിരിക്കുന്നു. പക്ഷെ ഫസ്റ്റ് സർഫസിന് നേരെ കാണാം ഒബ്ജക്റ്റിന്. അപ്പൊ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്നത് ആർക്ക് മാത്രം, ഫസ്റ്റ് സർഫസിന് മാത്രം. അപ്പൊ സെക്കൻഡ് സർഫസ് എന്തോ കാണും, സെക്കൻഡ് സർഫസ് കാണുന്നത് ഈ ഫസ്റ്റ് സർഫസ് ഉണ്ടാക്കുന്ന ഇമേജ് ആയിരിക്കും. ഫസ്റ്റ് സർഫസ് ഒരു ഇമേജ് ഉണ്ടാക്കുമല്ലോ, ആ ഇമേജ് ആയിരിക്കും സെക്കൻഡ് സർഫസ് കാണുന്നത്. എന്നിട്ടോ ആ ഇമേജ് ഉപയോഗിച്ച് സെക്കൻഡ് സർഫസ് വേറൊരു ഇമേജ് ഉണ്ടാക്കും. അതായിരിക്കും ആര് കാണുന്നത്, നമ്മൾ കാണുന്നത്. കാരണം നമ്മൾ ഇപ്പുറത്തിരുന്നായിരുന്നു നോക്കുന്നത്, നമ്മുടെ ഉണ്ടകണ്ണം വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ നിന്ന് എന്ത് പുറത്തു വരുന്നോ അതാണ് നമ്മൾ കാണുന്നത്. അപ്പോ ഈ സെക്കൻഡ് സർഫസിൽ നിന്ന് എന്താണോ പുറത്തേക്ക് വരുന്നത് അതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആണല്ലോ. ഒന്നുകൂടി പറയാം, ഫസ്റ്റ് സർഫസ് ആണ് ഒബ്ജക്റ്റിനെ നേരിട്ട് കാണുന്നത്. ആ ഫസ്റ്റ് സർഫസ് ഒരു ഇമേജ് ഉണ്ടാക്കും, ആ ഇമേജ് ആയിരിക്കും സെക്കൻഡ് സർഫസ് കാണുന്നത്. ആ സെക്കൻഡ് സർഫസ് ആ ഇമേജ് ഉപയോഗിച്ച് അയാൾ ഒരു ഇമേജ് ഉണ്ടായിരിക്കും ഉണ്ടാക്കും, അതാണ് നമ്മൾ കാണുന്നത്. ഇതിൽ നമ്മൾ കാണാതെ പോയ ഒരു ഇമേജ് ഉണ്ട്. ഏതാ ഇമേജ്? ഫസ്റ്റ് സർഫസ് ഉണ്ടാക്കുന്ന ഇമേജ്. അത് നമുക്ക് കാണാൻ പറ്റില്ല, അത് ഇമേജിനറി സാധനമാണ്, നമുക്ക് കാണാനേ പറ്റും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റേ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് നോക്കിക്കോളൂ. ഒബ്ജക്റ്റിൽ നിന്നൊരു റേ ഇതാ ഇങ്ങനെ വരുന്നു. ഫസ്റ്റ് സർഫസ് അതിനെ റിഫ്രാക്ട് ചെയ്തതാ ഒരു ഇമേജ് ഇതാ ഇവിടെ ഉണ്ടാക്കി. ദിസ് ഈസ് ദ ഫസ്റ്റ് ഇമേജ് ഐ വൺ ഓർ ഐ ഡാഷ്. ഫസ്റ്റ് ഇമേജ് ഉണ്ടായ സ്ഥലം ഐ ഡാഷ്. ആ ഒബ്ജക്റ്റ് ഇരിക്കുന്ന ഡിസ്റ്റൻസ് യു ആണെങ്കിൽ ഫസ്റ്റ് ഇമേജ് ഉണ്ടായ ഡിസ്റ്റൻസിനെ നമുക്ക് വി ഡാഷ് എന്ന് വിളിക്കാം, ഓർ വി വൺ എന്നൊക്കെ വിളിക്കാം. ഈ ഐ വൺ ഇമേജ് ആര് കാണും, നമുക്ക് കാണാൻ പറ്റില്ല. അതാരാ കാണുന്നത്? സെക്കൻഡ് സർഫസ് കാണും. സെക്കൻഡ് സർഫസിന്റെ ഒബ്ജക്റ്റ് ആണ് അപ്പൊ ഇത്, കാരണം ഇതിനെ വെച്ചിട്ടാണ് അയാൾ ഇമേജ് ഉണ്ടാക്കുന്നത്. അപ്പോ സെക്കൻഡ് സർഫസിന്റെ ഒബ്ജക്റ്റ് ആണ് ഇപ്പൊ ഉണ്ടായ ഈ ഇമേജ്. അപ്പൊ ഈ ഇമേജ് ഉപയോഗിച്ച് അയാൾ ഒരു പുതിയ ഇമേജ് ഉണ്ടാക്കുന്നു. ഐ എന്ന് പറയുന്ന ഒരു ഇമേജ്, അത് നമുക്ക് കാണാൻ പറ്റും. ആ ഇമേജ് ഉണ്ടായ ഡിസ്റ്റൻസിനെ നമുക്ക് വി എന്ന് വിളിക്കാം. അപ്പൊ ഈ വി ഡാഷ് എന്ന് എഴുതിയിരിക്കുന്നത് നമ്മൾ കാണുന്ന ഒരു സാധനമേ അല്ല, അതൊരു ഇമാജിനറി സാധനമാണ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് സർഫസ് ഒരു ഇമേജ് ഉണ്ടാക്കി, അത് ഐ വൺ. ആ ഇമേജിനെ ഒബ്ജക്റ്റ് ആക്കി ഉപയോഗിച്ച് സെക്കൻഡ് സർഫസ് ഒരു ഇമേജ് ഉണ്ടാക്കി, അതാണ് ഐ. ആൻഡ് ദാറ്റ് ഈസ് ദ റിയൽ ഔട്ട്പുട്ട്, നമ്മൾ കാണുന്ന സാധനം. അപ്പൊ ഈ വി ഡാഷ് എന്ന് പറയുന്നത് സാങ്കല്പികമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെറിവേഷനിലെ ഈ പുള്ളിക്കാരനെ വന്നാലും ഒഴിവാക്കി കളയാം, കാരണം വരാൻ പാടില്ല. കാരണം അത് ഇമേജിനറിയാം, എവിടുന്ന് എടുത്ത് അതിന്റെ ലെങ്ത് ഒക്കെ നമ്മൾ എടുക്കും. അതുകൊണ്ട് അവൻ വേണ്ട, അവൻ നമുക്ക് ഒഴിവാക്കണം. വരും പുള്ളിക്കാരൻ, വരും, നമുക്ക് അവനെ അപ്പൊ തന്നെ ഔട്ടാക്കാം, പ്രശ്നമേ അല്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺസെപ്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. ഒന്നുകൂടി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് നിങ്ങളെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നില്ല. ഒരു കാര്യം കൂടി ഒന്ന് പറയാം. ഫസ്റ്റ് സർഫസിന്റെ ഫസ്റ്റ് സർഫസിന്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു, അതിന്റെ ഇമേജ് ഡിസ്റ്റൻസ് വി വൺ. കറക്റ്റ് ആണല്ലോ. ഫസ്റ്റ് സർഫസിന്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു, ഇമേജ് ഡിസ്റ്റൻസ് വി ഡാഷ്. വി വൺ അല്ല, വി ഡാഷ്. സെക്കൻഡ് സർഫസിന്റെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് വി ഡാഷ്. ക്ലിയർ ആണല്ലോ, കാരണം ആ ഇമേജ് അല്ലേ അയാൾ ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആ ഇമേജ് ഡിസ്റ്റൻസ് അയാളുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ സെക്കൻഡ് സർഫസിന്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് വി ഡാഷ്, അയാളുടെ ഇമേജ് ഡിസ്റ്റൻസ് വി, കാരണം അയാളുടെ ഇമേജ് ഐ ആണ്. സോ ആ ഡിസ്റ്റൻസ് വി. ക്ലിയർ ആണല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. ഒന്നുകൂടി, ഫസ്റ്റ് സർഫസിന്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു, അയാളുടെ ഇമേജ് ഡിസ്റ്റൻസ് വി ഡാഷ്. സെക്കൻഡ് സർഫസിന്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് വി ഡാഷ്, അയാളുടെ ഇമേജ് ഡിസ്റ്റൻസ് വി. ഓക്കെ, ശരി. നമുക്കെങ്കിൽ നമ്മുടെ സ്ഫെറിക്കൽ ഫോർമുല ഈ രണ്ട് സർഫസിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ആദ്യം ഫസ്റ്റ് സർഫസ്, എന്താ ഫോർമുല? സെക്കൻഡ് മീഡിയം ഡിവൈഡഡ് ബൈ ഇമേജ് ഡിസ്റ്റൻസ് മൈനസ് ഫസ്റ്റ് മീഡിയം ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഡിഫറൻസ് ഓഫ് മീഡിയ ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് കർവേജർ. സോ ഏതാണ് ഇവിടുത്തെ സെക്കൻഡ് മീഡിയം? ഫസ്റ്റ് സർഫസ് മാത്രമേ നിങ്ങളുടെ മനസ്സിൽ വരാവൂ, ഫസ്റ്റ് സർഫസ് മാത്രമേ നിങ്ങളുടെ മനസ്സിലേക്ക് വരാവൂ. ഇപ്പൊ ഫസ്റ്റ് സർഫസ്, അതിന്റെ സെക്കൻഡ് മീഡിയം, അതിന്റെ സെക്കൻഡ് മീഡിയം എൻ ടു.
സെക്കൻഡ് മീഡിയം ഏതാണ് എൻ ടു സോ എൻ ടു ഡിവൈഡഡ് ബൈ അതിന്റെ ഇമേജ് ഡിസ്റ്റൻസ് ഫസ്റ്റ് സർഫസിന്റെ ഇമേജ് ഡിസ്റ്റൻസ് വി ഡാഷ് സോ വി ഡാഷ് മൈനസ് ഫസ്റ്റ് മീഡിയം ഇയാളുടെ ഫസ്റ്റ് മീഡിയം എൻ വൺ സോ എൻ വൺ ഡിവൈഡഡ് ബൈ അതിന്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു യു ഇസ് ഈക്വൽ ടു ഡിഫറൻസ് ഓഫ് മീഡിയ എൻ ടു മൈനസ് എൻ വൺ ബൈ അയാളുടെ റേഡിയസ് ഓഫ് കർവേച്ചർ നമുക്ക് കാര്യം ചെയ്യാം അയാളുടെ റേഡിയസ് ഓഫ് കർവേച്ചറിനെ നമുക്ക് ആർ വൺ എന്നും രണ്ടാമത്തെ ആളുടെ റേഡിയസ് ഓഫ് കർവേച്ചറിനെ ആർ ടു എന്നും എടുക്കാം അപ്പൊ ഒന്നാമത്തെ ആളുടെ റേഡിയസ് ഓഫ് കർവേച്ചർ ആർ വൺ ക്ലിയർ ആണല്ലോ ആൻഡ് ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ വൺ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് അത് ഈ രണ്ടാമത്തെ സർഫസിന് വേണ്ടിയിട്ട് ഇതേ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം ശ്രദ്ധിച്ച് നോക്കിയോ സെക്കൻഡ് മീഡിയം ഇതാണല്ലോ സെക്കൻഡ് സർഫസ് സെക്കൻഡ് സർഫസിന്റെ സെക്കൻഡ് മീഡിയം ഏതാണ് ഇതിന്റെ സെക്കൻഡ് മീഡിയം ഈ സർഫസിന്റെ സെക്കൻഡ് മീഡിയം ഏതാണ് എൻ വൺ ആണ് അപ്പോ എൻ വൺ ഡിവൈഡഡ് ബൈ അയാളുടെ ഇമേജ് ഡിസ്റ്റൻസ് അയാളുടെ സെക്കൻഡ് സർഫസിന്റെ ഇമേജ് ഇതല്ലേ അതിന്റെ ഡിസ്റ്റൻസ് വി അല്ലേ സോ ദാറ്റ് ഇസ് വി മൈനസ് അയാളുടെ ഫസ്റ്റ് മീഡിയം ഇയാളുടെ ഫസ്റ്റ് മീഡിയം എന്ന് പറയുന്നത് എൻ ടു അല്ലേ അവിടെ നിന്നാണല്ലോ പിന്നെ അങ്ങോട്ട് പോകുന്നത് സോ സെക്കൻഡ് സർഫസിന്റെ ഫസ്റ്റ് മീഡിയം എന്ന് പറയുന്നത് എൻ ടു ഡിവൈഡ് ബൈ യു എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് സെക്കൻഡ് സർഫസിന്റെ ഒബ്ജക്ട് ഇതാണല്ലോ അപ്പൊ ഇതല്ലേ ഒബ്ജക്ട് ഡിസ്റ്റൻസ് സോ വി ഡാഷ് ഇസ് ഈക്വൽ ടു എൻ ടു മൈനസ് എൻ വൺ ഡിഫറൻസ് ഓഫ് മീഡിയം എപ്പോഴും അങ്ങനെ തന്നെ എടുത്താൽ മതി എൻ ടു മൈനസ് എൻ വൺ ഡിവൈഡ് ബൈ അയാളുടെ റേഡിയസ് ഓഫ് കർവേച്ചർ അതിന് നമ്മൾ ആർ ടു എന്നാണ് എടുക്കുന്നത് സോ ഇറ്റ് ഈസ് ആർ ടു ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ ടു കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ഇക്വേഷൻസും പരസ്പരം ഒന്ന് ആഡ് ചെയ്യുന്നു ഓക്കെ സോ ഫസ്റ്റ് ഇക്വേഷൻ പ്ലസ് സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെ വരും എൻ ടു ബൈ വി ഡാഷ് മൈനസ് എൻ വൺ ബൈ യു പ്ലസ് എൻ വൺ ബൈ വി മൈനസ് എൻ ടു ബൈ വി ഡാഷ് ഇസ് ഈക്വൽ ടു എൻ ടു മൈനസ് എൻ വൺ ബൈ ആർ വൺ പ്ലസ് എൻ ടു മൈനസ് എൻ വൺ ബൈ ആർ ടു ഓക്കെ ഇനി നമ്മൾ നോക്കുമ്പോൾ ഒരുപോലുള്ള ടേംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം സോ പ്ലസ് എൻ ടു ബൈ വി ഡാഷും മൈനസ് എൻ ടു ബൈ വി ഡാഷും ക്യാൻസൽ ആയി വേറെ ക്യാൻസൽ ചെയ്യാൻ ഒന്നുമില്ല ഇവിടെ വേണമെങ്കിൽ എൻ ടു മൈനസ് എൻ വൺ കോമൺ ആയിട്ട് പുറത്തെടുക്കാം ഇതില് ഫസ്റ്റ് പ്ലസ് ടേം ഇതാണ് ഇത് മൈനസ് ടേം ആണ് അപ്പൊ മൈനസ് നമ്മൾ ആദ്യം എഴുതുന്നില്ല പ്ലസ് ടേം ആദ്യം എഴുതാം സോ എൻ വൺ ബൈ വി മൈനസ് ഈ ടേം അപ്പുറത്ത് എഴുതാം അപ്പൊ എൻ വൺ ബൈ യു ഇസ് ഈക്വൽ ടു പിന്നെ ഇവിടെ എന്താ എൻ ടു മൈനസ് എൻ വൺ കോമൺ ആയിട്ട് പുറത്തെടുക്കാം എൻ ടു മൈനസ് എൻ വൺ കോമൺ ആയിട്ട് പുറത്തെഴുതി കഴിഞ്ഞാൽ വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു ക്ലിയർ ആണല്ലോ നമ്മള് രണ്ട് ടേംസിനെ ക്യാൻസൽ ചെയ്ത ക്യാൻസൽ ചെയ്ത ടേം ഏതൊക്കെയെന്ന് കണ്ടോ ആ വി ഡാഷ് ആണ് നമുക്ക് ഇമാജിനറി ആയിട്ടുള്ള ആള് പുള്ളിക്കാരനെ നമ്മൾ ചവിട്ടി പുറത്താക്കി അപ്പൊ വി ഡാഷ് ഇപ്പൊ ഇവിടെ ഇല്ല അൺനോൺ ടേംസ് എല്ലാം എടുത്ത് കളഞ്ഞു നമ്മള് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷനെ എൻ വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യും ഓരോ ടേംസിനെയും എൻ വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യും അപ്പൊ ഇവിടെ എൻ വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യും ഇവിടെ എൻ വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യും ഇവിടെ എൻ വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യും ഇവിടെയും എൻ വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യും ഇവിടെ ബ്രാക്കറ്റിന്റെ പുറത്ത് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്തതുകൊണ്ട് ഇനി അകത്ത് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ ഈ എൻ വണ്ണും ഈ എൻ വണ്ണും ക്യാൻസൽ ആകും ഈ എൻ വണ്ണും ഈ എൻ വണ്ണും ക്യാൻസൽ ആകും സോ അവിടെ സ്റ്റെപ്പ് എഴുതണം ഡിവൈഡഡ് ബൈ എൻ വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നിട്ട് വേണം ഡിവൈഡ് ചെയ്യേണ്ടത് ഇത് എൻ ടു ബൈ എൻ വൺ എന്ന് വരും ഇത് എൻ വണ്ണും എൻ വണ്ണും ക്യാൻസൽ ആയിട്ട് വൺ എന്ന് വരും അപ്പൊ ബാലൻസ് എന്ന് പറഞ്ഞേ വൺ ബൈ വി മൈനസ് വൺ ബൈ യു ഇസ് ഈക്വൽ ടു എൻ ടു ബൈ എൻ വണ്ണിന്റെ ഷോർട്ട് ആയിട്ട് എങ്ങനെ എഴുതാം എൻ ടു വൺ എൻ ടു ബൈ എൻ വൺ ഇസ് കോൾഡ് എൻ ടു വൺ ഇസ് ഈക്വൽ ടു അല്ല മൈനസ് എൻ വൺ ബൈ എൻ വൺ എന്താ വൺ ഇൻറ്റു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു നല്ല പരിചയമുള്ള ഒരാളല്ലേ ദാ കിടക്കുന്ന ആള് ആരാത് വൺ ബൈ വി മൈനസ് വൺ ബൈ യു നമ്മുടെ ലെങ്സ് ഫോർമുല എന്താണ് വൺ ബൈ എഫ് സോ വൺ ബൈ വി മൈനസ് വൺ ബൈ യു എന്ന് പറഞ്ഞാൽ വൺ ബൈ എഫ് ആണ് അപ്പൊ നമുക്ക് അതിന് പകരം അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ സോ വൺ ബൈ എഫ് ഇസ് ഈക്വൽ ടു എൻ ടു വൺ മൈനസ് വൺ ഇൻറ്റു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു ഇനി ഒരു ഒറ്റ സ്റ്റെപ്പ് കൂടെ ഉള്ളൂ തീർന്ന പരിപാടി ഒറ്റ സ്റ്റെപ്പ് അത് ഇത്രയാണ് ആർ വൺ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടാണ് അല്ലെ ഇത് റെഡ് ഡയഗ്രം നമ്മൾ വരയ്ക്കുമ്പോൾ ആർ വൺ എന്ന് പറയുന്നത് അങ്ങോട്ടാണ് ലൈറ്റിന്റെ അതേ ഡയറക്ഷൻ അപ്പൊ അത് പോസിറ്റീവ് ആണ് അപ്പൊ ആർ വൺ പോസിറ്റീവ് അപ്പൊ നമുക്ക് എഴുതാം ആർ വൺ ഇസ് ഈക്വൾ ടു പോസിറ്റീവ് അടുത്ത് ആർ ടു ഇങ്ങോട്ടാണ് എടുത്തിരിക്കുന്നത് ആർ ടു ഇങ്ങോട്ട് ലൈറ്റ് അങ്ങോട്ടാണ് നമ്മൾ മെഷർ ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ടാണ്
ഇങ്ങോട്ടുള്ള മെഷർമെന്റ്സ് എല്ലാം നെഗറ്റീവ് ആണ് ലൈറ്റിന്റെ ഓപ്പോസിറ്റ് ഉള്ള മെഷർമെന്റ്സ് എല്ലാം നെഗറ്റീവ് ആണ് അപ്പോൾ R2 നെഗറ്റീവ് ഇതൊന്ന് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി R1 പോസിറ്റീവ് R2 നെഗറ്റീവ് അപ്പോൾ ഈ പ്ലസ് എന്തായിട്ട് മാറും നെഗറ്റീവ് ആകും അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ഇക്വേഷൻ ദാ ഞാൻ ഇവിടെ എഴുതാൻ പോവാണ് ദാറ്റ് ഈസ് 1/f is equal to n21 minus 1 into 1/r1 ഇത് പ്ലസ് R1 ആയതുകൊണ്ട് വെറും R1 എന്ന് എഴുതിയാതി plus 1/-r2 அப்ப மைனஸும் பிளஸும் கூட வரும்போ -r2 and this is called a lens maker's formula so what is lens maker's formula 1/f is equal to n21 minus 1 அல்லது simply you can study n minus 1 so n minus 1 into 1/r1 minus 1/r2 വളരെ ഈസി അല്ലേ அப்ப ഈ ഫിഗർ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക ഈ ഇക്വേഷൻ ഞാൻ ആദ്യം പറഞ്ഞ സ്ഫെറിക്കലിന്റെ ആ ഇക്വേഷൻ അത് അങ്ങനെ തന്നെ പഠിക്കണം സെക്കൻഡ് മീഡിയം ബൈ ഇമേജ് ഡിസ്റ്റൻസ് മൈനസ് ഫസ്റ്റ് മീഡിയം ബൈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഡിഫറൻസ് ഓഫ് മീഡിയ ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ അങ്ങനെ കാര്യം മനസ്സിലാക്കി ഫിഗർ മനസ്സിലാക്കി പഠിക്കുന്ന കുട്ടിക്ക് ഈ രണ്ട് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുക ഫൈനൽ ആൻസർ ഒബ്ടെയിൻ ചെയ്യാൻ പറ്റും ഇത്രയേ ഉള്ളൂ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡെറിവേഷൻ ചോദിക്കാൻ വളരെ സാധ്യത കൂടിയ ഒരു ചോദ്യമാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല ചോദിച്ചാൽ 4 മാർക്ക് വരെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഡെറിവേഷനുമാണ് അപ്പൊ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പഠിച്ച് തീർക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനി ആവശ്യമുള്ള കുറച്ച് ഡെറിവേഷൻസും കാര്യങ്ങളായിട്ട് ഞാൻ ഉടനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക കാണാത്ത ചാനലിലുള്ള ഫിസിക്സിന്റെ എല്ലാ വീഡിയോസും കണ്ട് തീർക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മാർക്കിനുള്ള പരുവത്തിനുള്ളതെല്ലാം ആകും അപ്പോൾ എന്നാലും ബാക്കി ഇനിയും കുറച്ച് ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ഉണ്ട് അതെല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നാളെ ഒരു ലൈവ് സെക്ഷനും വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളോടൊപ്പം എന്നും പഠനത്തിൽ ഞാനും കൂടെ ഉണ്ടാവും